എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഓടി നടന്ന MVD ഓഫീസുകളുടെ ഫ്യൂസ് ഊരുകയാണ് KSEB. വല്ലാത്ത ജാതി പോരാണ്. ഇരുവരും തമ്മിലുള്ള പോരിന്റെ തുടക്കം കൽപ്പറ്റയിൽ മരച്ചില്ല വെട്ടാൻ പോയ KSEBയുടെ ജീപ്പിന് AI ക്യാമറ 20,500 രൂപ പിഴയിട്ടിരുന്നു. June 21 ആ സംഭവം. വയനാട് അമ്പലവയൽ സെക്ഷൻ ഓഫീസിലെ ജീപ്പിലായിരുന്നു പിഴയിട്ടത്. ചില്ല വെട്ടാൻ സാധാരണ ചെയ്യുന്നത് പോലെ തോട്ടി ജീപ്പിന് മുകളിൽ കെട്ടിവെച്ചുകൊണ്ട് പോയിരുന്നു. ഇത് AI ക്യാമറയിൽ പതിഞ്ഞാണ് പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് കിട്ടിയത്. ജീപ്പിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ തോട്ടി കെട്ടിയതിന് 20,000 രൂപയും ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് 500 രൂപയുമായിരുന്നു പിഴ കിട്ടിയത്. ഇതിൻ്റെ കലിപ്പിന് KSEB ഒരറ്റത്തൂടെ ഫ്യൂസ് ഊരാൻ തുടങ്ങിയതാണ്. ഇതോടെ MVD പെട്ടു. AI ക്യാമറ പ്രവർത്തിക്കുന്ന ഓഫീസുകളിൽ ഉൾപ്പെടെ ഫ്യൂസ് ഊരുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ മട്ടന്നൂരിലെ RTO ഓഫീസിലായിരുന്നു ഫ്യൂസ് ഊരൽ. ബില്ലടച്ചിട്ട് മാസങ്ങളായി എന്ന് കണ്ടെത്തിയതോടെയായിരുന്നു മട്ടന്നൂരിലെ AI ക്യാമറ നിയന്ത്രിക്കുന്ന ഓഫീസിന്റെ ഫ്യൂസ് ഊരിയത്. 57,000 രൂപ വൈദ്യുതി ബില്ല് കുടിശികയായതിനെ തുടർന്നായിരുന്നു നടപടി. പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് KSEB പറയുന്നു. തുടർന്ന് KSEB ഉദ്യോഗസ്ഥർ ഓഫീസിലെത്തി ഫ്യൂസ് ഊരുകയായിരുന്നു. വൈദ്യുതി വിച്ഛേദിച്ചതിനെ തുടർന്ന് ഓഫീസിൽ പ്രവർത്തനങ്ങൾ താറുമാറായ അവസ്ഥയിലാണ്. കണ്ണൂരിലെ മുഴുവൻ റോഡ് ക്യാമറ നിരീക്ഷണവും മട്ടന്നൂർ ഓഫീസിൽ നിന്നാണ്. ബില്ലടയ്ക്കാത്ത സംഭവത്തിൽ മുൻപും ഈ ഓഫീസിലെ ഫ്യൂസ് ഊരിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. ഇതുമാത്രമല്ല, കഴിഞ്ഞ ദിവസം കാസർഗോഡ് കറന്തക്കാടുള്ള RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിന്റെ ഫ്യൂസും KSEB ഊരിയിരുന്നു. തുടർന്ന് വൈദ്യുതി ഇല്ലാത്തതിനാൽ ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. 23,000 രൂപ ബില്ലടയ്ക്കാനുള്ള അവസാന തീയതി June 26. അവസാന തീയതി കഴിഞ്ഞിട്ടും ബില്ലടയ്ക്കാത്തതിനാലാണ് KSEBയുടെ നടപടി ഉണ്ടായത്. അതിനു മുൻപ് വയനാട് കൽപ്പറ്റയിൽ RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ ഫ്യൂസ് ഊരിയിരുന്നു. ബില്ലടയ്ക്കാൻ കാലതാമസം വരുത്തിയെന്ന കാരണം ചുമത്തിയായിരുന്നു നടപടി. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ എമർജൻസി ഫണ്ടിൽ നിന്നും പണമെടുത്താണ് ബില്ലടച്ചത്. ഇതോടെയാണ് KSEB വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചത്. ബില്ലടയ്ക്കാൻ കാലതാമസം വന്നാലും സാവകാശം നൽകാറുണ്ട്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ലെന്നാണ് വയനാട് സംഭവത്തിൽ MVD ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. ഏതായാലും സോഷ്യൽ മീഡിയയ്ക്ക് ചാകരയാണ്. ട്രോളന്മാർ KSEB MVD പോര് അങ്ങ് ആഘോഷിക്കുകയാണ്. ആ AI ക്യാമറ പ്രവർത്തിക്കുന്ന എല്ലാ ഓഫീസുകളിലെയും ഫ്യൂസ് ഊരി സഹായിക്കണമേ എന്നാണ് KSEBയോട് സോഷ്യൽ മീഡിയ പറയുന്നത്. ഫൈൻ അടപ്പിക്കാൻ ഞങ്ങളും ഒട്ടും പിറകിലല്ലെന്ന് പറഞ്ഞുകൊണ്ട് KSEB ഊരുന്നു ഫ്യൂസ് നമ്പർ 3. അടയാളപ്പെടുത്തുക കാലമേ, ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയമെന്ന കമന്റും നിറയുന്നുണ്ട്. ഒരു തോട്ടി വരുത്തി വെച്ച വിന നോക്കണേ. എന്തായാലും KSEB കാണിച്ച മാതൃക കൊള്ളാമെന്ന് ചിലർ പറയുന്നുണ്ട്. സാധാരണ ജനങ്ങളോട് മാത്രമല്ല, എല്ലാവരോടും ഇങ്ങനെയാണ് ഞങ്ങൾ പെരുമാറുന്നതെന്ന് KSEB.